എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 24-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 140 കോടി ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയമടിപ്പ് ചന്ദ്രനിൽ എത്തിച്ച് ചന്ദ്രയാൻ 3 പേടകം രഹസ്യങ്ങളുടെ കലവറയായ ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ചന്ദ്രയാൻ 3 അതിസങ്കീർണമായ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തിയത്. അതിസങ്കീർണമായ അവസാന 19 മിനിറ്റിൽ റഫ് ബ്രേക്കിംഗ് ഫേസ്, ആൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഫേസ്, ഫെയിൻ ബ്രേക്ക് ഫേസ്, ടെർമിനൽ ഡിസൈൻഡ് ഫേസ് എന്നീ 4 ഘട്ടങ്ങളും കൃത്യമായി പ്രവർത്തിച്ചാണ് പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. 40 ദിവസം നീണ്ട ദൗത്യത്തിലൂടെ ബഹിരാകാശ ചരിത്രമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISRO തിരുത്തിക്കുറിച്ചത്. ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യമായി ഇന്ത്യ മാറി. അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കും പിന്നാലെ ചന്ദ്രനിൽ പേടകമിറക്കുന്ന 4-ാമത്തെ രാജ്യമായി മാറി ഇന്ത്യ. ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാന മുഹൂർത്തമാണ്. 40 കോടി ഹൃദയമിടിപ്പുകളുടെ ശക്തിയാണ് ഈ നിമിഷമെന്ന് ചന്ദ്രയാൻ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സമുജ്ജ്വലമായ അധ്യായമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട 3 പദ്ധതി അറിയിപ്പുകളാണ് പറയുന്നത്. അതിൽ 1-ാമത്തേത് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന 2023-24 വർഷത്തേക്കുള്ള അഭയകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പ്രായപൂർത്തിയാവാത്ത മക്കൾ ഇല്ലാത്തവരും താമസിക്കുന്നത് സ്വന്തമായി ചുറ്റുപാടോ സൗകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ വിധവകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. പദ്ധതിക്ക് അപേക്ഷിക്കുന്ന വിധവയുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിലാവാൻ പാടില്ല. സംരക്ഷണം നൽകുന്ന ബന്ധുവിൻ്റെയോ സ്ത്രീയുടെയോ പേരിൽ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.schemes.wcd.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്തെ ജില്ലാ ശിശു വികസന പദ്ധതി ഓഫീസുമായോ തൊട്ടടുത്ത അംഗനവാടിയുമായോ ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 ഡിസംബർ 15. അടുത്ത പദ്ധതി അറിയിപ്പ്, വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ കുട്ടികൾക്കുള്ള 2023-24 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. BPL വിഭാഗത്തിൽപ്പെട്ട വിവാഹ മോചിതവർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞ വനിതകൾ, ഭർത്താവിന് പശ്ചാത്താപം കാരണമോ നട്ടെല്ലിന് ക്ഷതമേറ്റോ ജോലി ചെയ്യുവാനും കുടുംബം പുലർത്താനും കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബത്തിലെ വനിതകൾ, നിയമപരമായി വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകൾ, ARTI തെറാപ്പിക്ക് ചികിത്സയ്ക്ക് വിധേയമാകുന്ന HIV ബാധിതർ എന്നിവർക്ക് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം ലഭിക്കുക. ഒരു കുടുംബത്തിലെ പരമാവധി 2 കുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹത. വിധവകൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. ഈ പദ്ധതിയിലേക്കും അപേക്ഷിക്കുന്നതിന് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്ത് തൊട്ടടുത്തുള്ള ശിശു വികസന പദ്ധതി ഓഫീസുമായോ തൊട്ടടുത്തുള്ള അംഗനവാടി വർക്കറെയോ സമീപിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 ഡിസംബർ 15. ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി, അതായത് മംഗല്യ പദ്ധതി, 2023-24 വർഷത്തേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം 25,000 രൂപയാണ് അനുവദിക്കുക. വർഷത്തിൽ എല്ലാ സമയവും മംഗല്യ പദ്ധതിക്കായി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പുനർവിവാഹം നടന്ന് 6 മാസത്തിനകം അപേക്ഷ സമർപ്പിക്കണം. 18 വയസ്സിനും 50 വയസ്സിനും മധ്യപ്രായമുള്ള BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട വിധവകളുടെ പുനർവിവാഹത്തിനാണ് ധനസഹായം അനുവദിക്കുന്നത്. ഭർത്താവിൻ്റെ മരണം മൂലം വിധവയായവർ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് മൂലം വിധവയായവർ, വിധവക്ക് സമാനമായി തീർന്നിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട വനിതകൾക്കുമാണ് പദ്ധതി വഴി ധനസഹായം നൽകുന്നത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനും www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം.
കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്തെ ശിശു വികസന പദ്ധതി ഓഫീസുമായോ തൊട്ടടുത്ത അംഗനവാടി വർക്കറെയോ സമീപിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, KSEBയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന് KSEB വ്യക്തമാക്കി. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിവിധ കേന്ദ്ര വൈദ്യുതി നിലയങ്ങളിൽ നിന്നുള്ള സംസ്ഥാനത്തേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയിൽ അപ്രതീക്ഷിതമായി 300 MW കുറവുണ്ടായി. സംസ്ഥാനത്തിന്റെ മൊത്തം വൈദ്യുതി ലഭ്യതയിൽ വന്ന കുറവ് കാരണം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിയന്ത്രണം ഒഴിവാക്കുന്നതിനായി വൈകിട്ട് 6 മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് സമയങ്ങളിൽ ഉപയോഗം പരമാവധി കുറക്കാൻ മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന് KSEB അഭ്യർത്ഥിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് ഓണത്തിന് മുമ്പ് ജൂൺ ജൂലൈ മാസത്തെ ഓണറ്റോറിയം വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ 12,040 സ്കൂളുകളിലെ 13,611 പാചക തൊഴിലാളികൾക്ക് 2023 ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ വേതനം നൽകുന്നതിനായി പദ്ധതിക്കുള്ള സംസ്ഥാന അധിക സഹായത്തിൽ നിന്ന് 50.12 കോടി രൂപ സർക്കാർ അനുവദിക്കുകയും തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സിംഗിൾ നോഡൽ അക്കൗണ്ടിലേക്ക് ട്രഷറി മുഖാന്തരം ക്രെഡിറ്റ് ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. അടുത്ത അറിയിപ്പ്, തെരുവു നായയുടെ കടിയേറ്റ് ചികിത്സയിലിരിക്കെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച മലപ്പുറം ചേലാമ്പ്ര സ്വദേശി മുഹമ്മദ് റസാന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനം വളരെ ഗുരുതരമായ ഒരു കാലാവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൊന്നിൻ ചിങ്ങ മാസത്തിൽ സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സാധാരണത്തേക്കാൾ കൂടുതൽ ചൂട് ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ചൂട് വർദ്ധിക്കുക. താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് പണപ്പെരുപ്പം ഉയരുന്നതിനിടെ പഞ്ചസാര കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങി ഇന്ത്യ. ഒക്ടോബർ മുതൽ അടുത്ത സീസണിലേക്കുള്ള പഞ്ചസാര കയറ്റുമതി തുടങ്ങാനിരിക്കെയാണ് ഇന്ത്യയുടെ നടപടി. റോയിട്ടേഴ്സ് ആണ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അടുത്ത അറിയിപ്പ്, ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിനാണ് പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്ത് 14 ഇനം അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9 മണിക്ക് നടന്നു. പദ്ധതി ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിർവഹിച്ചു. മന്ത്രി ആന്റണി രാജുവും ചടങ്ങിൽ സംബന്ധിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് സർക്കാർ മഞ്ഞ റേഷൻ കാർഡിനും അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി റേഷൻ കടയിലൂടെയുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ചുരുക്കിയത്. തുണിസഞ്ചിയടക്കം 14 ഇനങ്ങളാണ് ഓണക്കിറ്റിലുള്ളത്. 28-ാം തീയതി തന്നെ ഓണക്കിറ്റ് വിതരണം അവസാനിക്കും. ഈ മാസത്തെ റേഷൻ വിതരണവും 28-ാം തീയതി അവസാനിക്കും. നീല വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി 5 കിലോ അരിയുടെ വിതരണം തുടരുകയാണ്. അടുത്ത അറിയിപ്പ്, 5 കിലോ സൗജന്യ അരിയുടെ വിതരണം ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 30 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് 5 കിലോ സൗജന്യ അരി ലഭിക്കുക. 25-ന് മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നിങ്ങളുടെ കുട്ടിയുടെ സ്കൂളിൽ എന്നാണ് വിതരണം ചെയ്യുക എന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ടീച്ചർമാർ അറിയിക്കുന്നതാണ്. 25-ാം തീയതി ഓണാഘോഷത്തോടുകൂടി സ്കൂളുകൾ ഓണ അവധിക്കായി അടക്കും. സെപ്റ്റംബർ 4 സ്കൂൾ വീണ്ടും തുറക്കുക. അടുത്ത അറിയിപ്പ്, ഇന്നലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 1,000 രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഇടുക്കി ജില്ലയിൽ ഒഴികെയുള്ള എല്ലാ ആളുകൾക്കും ഓണത്തിന് മുമ്പ് 1,000 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതിന് വേണ്ട തുക എടുക്കുക. സംസ്ഥാനത്ത് 55,781 പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ ഇടുക്കി ജില്ലയിലുള്ളവർക്ക് ഈ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കില്ല. അത് തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ലഭിക്കുക. ഈ 3 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, ഓണം വിപണികളും ഓണം ഫെയറുകളും റേഷനും 28-ാം തീയതി അവസാനിക്കും. ഇനി 5 ദിവസമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തന്നെ പോയി വാങ്ങുക.
സ്വർണവിലയിൽ നേരിയ വർധനവുണ്ടായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 5,430 രൂപയും പവന് 80 രൂപ വർദ്ധിച്ച് 43,440 രൂപയിൽ എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.